ഒരവസരം കൂടെ കൊടുത്തു നോക്കാം, ഒരു മിനിറ്റ് ഒരവസരം കൂടെ കൊടുത്തു നോക്കാം. എന്നോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ പറയുന്ന ഇസ്ലാമിക നിയമപ്രകാരം, അതിനകത്ത് മറ്റ് വിവാഹങ്ങളേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങളുടെ വിവാഹ നിയമപ്രകാരം ഒരാൾ ഒരാളെ കല്യാണം കഴിക്കുന്നതിൻ്റെ വ്യവസ്ഥിതി ഇങ്ങനെയാണോ എഴുതി വച്ചിരിക്കുന്നത്? ഇതാണ് ചോദ്യം, പറയൂ. സുഹൃത്തുക്കളെ, അതായത് ഇസ്ലാമിക വിവാഹം ചെയ്യണമെങ്കിൽ അതിൽ പല വ്യവസ്ഥകളും പല കാര്യങ്ങളും നിയമങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാം പറഞ്ഞ പരിപൂർണമാണ്, അതിന് വേണ്ട നിയമങ്ങളും കാര്യങ്ങളും. എന്താണ് അവിടെ മീറ്റ് ചെയ്ത ക്രൈറ്റീരിയ? അവന് ഉടുതുണി ഇല്ല, അവന് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫുഡ് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരുത്തനാണ് അവൻ കൊണ്ട് മഹറായിട്ട് കൊണ്ടുവന്നത്. ഒരു ഇരുമ്പിൻ്റെ കോയിനാണ്, ഒരു വിലയില്ലാത്തത്. അതായത് ഒരു സ്ത്രീക്ക്, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ കൊടുത്ത മഹർ എന്ന് പറയുന്നത് ഒരു ഇരുമ്പിൻ്റെ കോയി, തുരുമ്പെടുത്ത ഒരു ഇരുമ്പിൻ്റെ കോയി കൊണ്ട് കൊടുത്തിട്ടാണ് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് അവൻ പോണത്. അവിടെ ആ പെണ്ണിൻ്റെ സമ്മതം ചോദിച്ചിട്ടില്ല, ആ പെണ്ണ് വന്നത് മുഹമ്മദിനെ കല്യാണം കഴിക്കാനാണ്. അവളോട് ഒരു വാക്ക് ഈ പറയുന്ന ഊളപ്രവാചകൻ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന മറയൂള, അവൻ ചോദിച്ചിട്ടില്ല ഒരു വാക്ക്. ഇവർ തമ്മിലാണ് ഡീലിങ്, ഈ സഹാബിയും ഈ മുഹമ്മദും തമ്മിലാണ് ഡീലിങ്. മുഹമ്മദ് മുഹമ്മദിനോട് നല്ല നമ്മള് ഡീസന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തിന്റെ വികാരങ്ങളെ ഇതിലൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് യാതൊരു പരഗതിയും ഇല്ലാത്ത, അവിടുത്തെ ഇടുക്കാത്ത കാശായ ഒരു പെണ്ണാണ് ഈ നബിയെ കല്യാണം കഴിക്കാൻ വന്നത്. അതുകൊണ്ടാണല്ലോ ഇടുക്കാത്ത തുരുമ്പ് കാശിനെ അവളോട് അവനോട് കല്യാണം വെച്ചുകൊണ്ട് കൊണ്ടക്കണം പറഞ്ഞത്. ഇപ്പൊ നബിക്ക് പോലും അവിടെ സ്ത്രീകൾ വില കൽപ്പിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് സംശയം. അല്ലെങ്കിൽ ഇത്രയും വില കുറഞ്ഞ നാട്ടിലും വീട്ടിലും വേണ്ടാത്ത ഒരു സ്ത്രീ വന്ന് നബിയെ കല്യാണം കഴിക്കുന്നു പറയുമ്പോൾ നബി വേണ്ടെന്ന് വെക്കുന്നു. എന്നിട്ട് തുരുമ്പെടുത്തൊരു ഇരുമ്പ് പോയതിനു വേണ്ടി എടുത്തുകൊണ്ട് ആ പെണ്ണിന് അവന് കല്യാണം കഴിച്ചെടുക്കുന്നു. എന്തൊരു വൃത്തികെട്ട സംവിധാനമാണ് എന്റെ സഹോദര. അല്ല, അതിലൊന്നും എനിക്ക് പരാതിയില്ല. പക്ഷെ ഇതിലാർക്ക് പരാതി വേണ്ടത്? എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ സ്ത്രീക്കോ? ആ സ്ത്രീയല്ല ഇനി മറുപടി പറയേണ്ടത്. ഗതിയില്ലാത്ത ആളെ എന്തിനൊക്കെ വിവാഹം ചെയ്ത് തരുന്നു എന്ന് ആ സ്ത്രീയാണ് പറയേണ്ടത്. ആടെ യഥാർത്ഥത്തിൽ ആ സ്ത്രീ മൗനം പാലിക്കുകയാണ്. എന്നിട്ട് അനോ, ആ ഹദീസ് പ്രകാരം ആ സ്ത്രീയുടെ മറുപടി ഒന്ന് പറയാമോ? ആ സ്ത്രീ, ആ സ്ത്രീ എന്തെങ്കിലും വാ തുറന്ന് പറയുന്നുണ്ടോ ഹദീസില്? അല്ലെങ്കിൽ ആ ഹദീസ് പ്രകാരം ആ സ്ത്രീയുടെ മറുപടി എന്തായിരുന്നു ഒന്ന് പറയും, പറഞ്ഞോളൂ. അത് പറയാം, അതാണ് പറയേണ്ടത്. ആ സ്ത്രീ എന്താണ് പറഞ്ഞത്? പറയൂ, എന്താണ് പറയൂ. നിങ്ങൾ പറയും, നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞ ആ സ്ത്രീ ആ ഫാബിനെ സ്വീകരിച്ചു, സ്വീകരിച്ച് വിവാഹം ചെയ്തു. ഒന്ന് വായിക്കാവോ, ഒന്ന് വായിക്കാവോ, ഒന്ന് വായിക്കാവോ. അതാണ് അത് നമുക്ക് അറിയുന്നതാണ്. ജയശ എന്റെ റെഫറൻസ് ഒന്നും ഇല്ല. അതാണ് വിവാഹം ചെയ്തത്, അത് അത്രയും സ്വീകരിച്ചു. പിന്നീട് ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പിന്നീട് വിഷയം ഉണ്ടായ നബി തങ്ങളുടെ അടുക്കൽ വരാം. നബി അടുത്ത ഭരണാധികാരിയാണ്, നബിന്റെ അടുക്കൽ വരാം, പ്രശ്നം ഉന്നയിക്കാം, വേണ്ട സൊല്യൂഷൻ കൊടുക്കുമല്ലോ. ഞാൻ ഇസ്ലാമിൽ ചേരാൻ നിൽക്കണ എന്നെ കൂടി പിന്തിരിപ്പിക്കലോ? ഒന്നും അറിയില്ലേ ഉണ്ടാതിരിക്കുക. ഞാൻ ഞാന് മൂന്ന് മക്കളൊക്കെ ഉണ്ട്, ഞാൻ ഓൾറെഡി ഇത് കണ്ടിക്കാനായിട്ടുള്ള സീറ്റിംഗ് ആക്കി വെച്ചേക്കുവാ. പക്ഷെ തിരിച്ച് പത്ത് മക്കളുണ്ട്. ആണേ, ഞാനിപ്പോ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി നിക്കല്ലേ. ഇയാൾ തന്നെയാണ് പറഞ്ഞു, എല്ലാം വിവാഹത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങളെല്ലാം അതിനകത്ത് പരിപൂർണമായി എഴുതി വെച്ചിട്ടുണ്ട്, കുറ്റമറ്റതായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് അതെ, കുറ്റമറ്റതല്ല അസ്ലം പറഞ്ഞത്, കുറ്റമറ്റതല്ല. ഏതോ അലപലാദികൾക്ക് വേണ്ടി പരിപൂർണം എന്ന് പറഞ്ഞ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? പരിപൂർണം താങ്കൾ പറഞ്ഞാ മതിയോ? പരിപൂർണത ഇല്ലല്ലോ. ഇരുമ്പോയനെ തുരുമ്പ് പിടിച്ച് ഇരുമ്പോയനാണ് പെണ്ണിനെ കൊടുക്കണത്. പരിപൂർണം എന്ന് പറയുമ്പോൾ നമ്മള് മറ്റേ ആകമൈരൻ എന്ന് പറയുന്ന പോലെ ഒക്കെ പറയേണ്ടി വരും. പരിപൂർണം എന്നൊക്കെ പറയേണ്ടി വരുമ്പോ വലിയ പ്രശ്നമാണ്. നിങ്ങൾ അതിനകത്തേക്ക് ഒന്നും കടന്നു പോകണ്ട. ഈ വിഷയം ഇങ്ങനെ ഇവിടെ ഒരു കാര്യം പറയട്ടോ, ഈ പരിപൂർണമായ ഇസ്ലാമിക എന്താണ് നിയമം, അതായത് വിവാഹത്തിന് എഴുതിയാലേ, ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ പോസ്കോ കേസിലകത്തു, 6 വയസ്സിലോ 8 വയസ്സിലോ കിട്ടിയ, അത് മറന്നുപോയിട്ട് സംസാരിക്കുന്നുണ്ടോ? ഒരു കാര്യം ഉണ്ട്, 29 മാസം പ്രായമുള്ള കുട്ടീനെ കല്യാണം കഴിക്കുമ്പോ അവർക്ക് ലിംഗം പോലും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അതിനെ കല്യാണം കഴിച്ചപ്പോ ആരുടെ സമ്മതം ചോദിച്ചു?
അങ്ങനെയൊക്കെ പോണേ. ഇസ്ലാമിക പ്രകാരം ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ജനിക്കുമ്പോ തന്നെ ഈ പെൺകുട്ടിയുടെ വാപ്പാക്ക് വേറൊരാളുമായിട്ട് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാം. പിറന്നു വീണ കൊച്ചിനെ വിവാഹം എന്ന് പറയല്ലേ, അങ്ങനെയല്ല പറയണ്ടേ. നിങ്ങൾ ഈ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ എന്ത് ഭയങ്കര മനോഹരമായിട്ടൊക്കെ തോന്നും, അങ്ങനെയല്ല. വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കുറച്ചും കൂടെ ഒരു ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. ഇതങ്ങനെയല്ല, കച്ചവടം എന്ന് പറയൂ, കച്ചവടം ചെയ്തു കൊടുക്കാം എന്ന് പറയും. അങ്ങനെ പറയുന്നതാണ് ഭംഗി. അതായത് ഒരു ഇസ്ലാമിക വിവാഹം അങ്ങനെ പറയൂ. ആ നിങ്ങൾ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണല്ലോ. വിവാഹം ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന ആരാണ്? നബിയാണ്. നബി പറഞ്ഞാലേ ഒരു കാര്യം തന്നെ തെറ്റാണ്. ചുറ്റിയാണ് പുറത്തു പോകണം. ആ അതായത് ഞാനിപ്പോ കുറച്ച് നേരമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു നോ എന്ന് പറയുന്ന ഒരാളെ, പുള്ളിക്ക് ഇസ്ലാമിനെ പറ്റിയിട്ട് എത്രമാത്രം അറിയുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു വിശ്വാസിയാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, അതായത് ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ പൂർണ്ണമായ ഒരു സംഭവമാണ് ഇത് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മതത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിനെ എങ്ങനെയൊക്കെ തേച്ചൊട്ടിക്കാൻ പറ്റുമോ അതാണ് നോക്കുന്നത്. അതിനൊരു നോ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു തൃപ്തി കിട്ടുന്ന സ്വയം സ്വയംഭോഗമൊക്കെ ചെയ്യുന്ന പോലെ ഒരു തൃപ്തി കിട്ടുന്ന മിണ്ടാതിരിക്കെ ക്ലിയർ ചെയ്തരാം, ക്ലിയർ ചെയ്തരാം. നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നറിയോ, നിങ്ങൾ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോവും. ഞങ്ങൾക്ക് ഇതിന്റെ ബാക്കി മൊത്തം പറയാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഓരോ പോയിന്റ് വഴി മുൻപോട്ട് പോകൂ. നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, നിങ്ങൾ പറയൂ. ഓക്കെ, ഓരോ പോയിന്റ് ആയിട്ട് പറയൂ. ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാല്, അദ്ദേഹം പറയുന്ന പോയിന്റ് ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നോയ്ക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല. ഓക്കെ, ഇവിടെ നേരത്തെ ആലങ്കാടൻ വന്നിരുന്നു, നാസർ വന്നിരുന്നു, ഇവരെല്ലാം പോയിന്റ് വെച്ചിട്ട് തന്നെയാണ്, ഞാനും നേരത്തെ പോയിന്റ് വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. താങ്കൾക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് അത് അവതരിപ്പിക്കാം, അതിൽ വിയോജിപ്പൊന്നുമില്ല. പക്ഷെ ഈ നോയെ ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നോയെ ഇവിടെ ആൾക്കാർ തേച്ചൊട്ടിച്ചതെന്ന് വെച്ചാൽ, പുള്ളിക്ക് ഈ സംഭവം നന്നായിട്ട് അറിയില്ല. സോ യു അണ്ടർസ്റ്റാൻഡ് വേർ ദ പ്രോബ്ലം ഈസ്. കഫീലിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പോയിന്റ് വെച്ചിട്ട് പറയും. താങ്കൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇതാണ്. ഇതൊക്കെ ഒരു ഒബ്ജക്ടിവിറ്റി ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കഫീൽ അറിയാമെന്ന് തോന്നുന്നു. ഇപ്പൊ തിരുത്തു വരുത്താത്ത ഗ്രന്ഥമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ദൈവികമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനാധാരമായിട്ട് ഏതെങ്കിലും വേഴ്സസ് കൊണ്ടുവരും, എന്നാലേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ സബ്ജക്റ്റീവായി കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചാൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ തേച്ചൊട്ടിക്കുക തന്നെ ചെയ്യും. ഇഫ് യു വോണ്ട് ടു ഡിബേറ്റ് ബ്രിങ് ഇൻ യുവർ പോയിന്റ്സ്. താങ്ക് യു. ഓക്കെ, എനിക്ക് പറയാലോ അല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഇസ്ലാം എന്ന് പറയുന്നത് അതായത് മറ്റുള്ള ആളുകൾ എന്തോ നിങ്ങൾക്ക് ചില സ്റ്റീരിയോ ടൈപ്പുകളുണ്ടാവും, അവർ വാദിക്കുന്ന പോലെ വാദിക്കാൻ വന്നതൊന്നല്ല ഞാൻ. ഞാനിതിവിടെ ജസ്റ്റ് കയറി നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ, ചില എന്താ പറയുക, ചില കാര്യങ്ങൾ വെച്ചിട്ട് മുഹമ്മദിനെയും അല്ലെങ്കിൽ പ്രവാചകനെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് കണ്ടു. അതേ ഉള്ളൂ. അതായത് 1400 വർഷങ്ങൾക്ക് മുന്നേ 6th century ജീവിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഉള്ള മതത്തിൻ്റെ ആളുകൾ അവരെ എന്താ പറയുക, ഒരു പ്രവാചകനെ വളരെ ഭയങ്കരമായ ഒരു ഹയർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അത് ന്യായീകരിക്കാൻ വേണ്ടി അവർ ഹദീസും ഖുർആനും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിക്കുന്നുണ്ടാവും. എല്ലാ മതത്തിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും
എല്ലാം അവരെ വിമർശിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ച് ഒന്ന് ഹോൾഡ് ചെയ്യും. അങ്ങനെ ഒരു മതം ഇനിഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇത് പെർഫെക്റ്റ് അല്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞു അല്ലേ, താങ്കൾ ഇവിടെ ആർ യു സേയിങ് ഇറ്റ് ഇസ് നോട്ട് പെർഫെക്റ്റ്? ഏതാ പെർഫെക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അത് പറയും. നിങ്ങൾ ഈ പറഞ്ഞ ഇസ്ലാം മതം നിങ്ങളിപ്പോ പറഞ്ഞു അന്നത്തെ കാലത്താണ് മറ്റുള്ള മതങ്ങളിലെ മാതിരി പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞു, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ പെർഫെക്റ്റ് അല്ല എന്ന്? ഞാന് ആധികാരികമായി ഒരു ഇസ്ലാമിന്റെ ഉപ്പായിട്ടിട്ട് വന്നിട്ട് അതിന് ന്യായീകരിക്കാൻ ശ്രമിക്കില്ല. ഞാൻ എന്റെ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പറയാണ്ട് പറയൂ, താങ്കൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ പറയൂ. ഒരു ആവശ്യമേ ഇല്ല. താങ്കൾ വെറുതെ മറ്റുള്ളവർ സ്പ്രൈറ്റിന് പെയിന്റ് അടിക്കുമ്പോ തഫീലിനെ സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാം. ഞങ്ങൾ താങ്കൾ പറഞ്ഞ അല്ല, അത് പറഞ്ഞ കാര്യമില്ല. ഏറ്റെടുത്ത് പറയണം. സ്വന്തമായി പറയുമ്പോ സ്വന്തമായി വർത്തമാനം പറയണ്ടല്ലേ, ഏറ്റെടുത്ത് പറയണം. പറയണ്ടോ? ഏറ്റവും പറ്റി താങ്കൾക്ക് ആധികാരം പറ്റി പറയാനുള്ള കഴിവുണ്ടോ? എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യും, നമ്മള് മൈൽഡ് ആയിട്ട് പോവാം. അദ്ദേഹം എന്തെങ്കിലും ഒരു സാധനം പറയട്ടെ, പറയുന്നതിന് മുമ്പ് അയാളെ വെടിവെച്ചിടല്ലേ. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് മൊത്തമാക്കാനാണ് വെക്കുക. എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും വാദിക്കാൻ കിട്ടും. കൺക്ലൂഡ് ചെയ്യും, കൺക്ലൂഡ് ചെയ്യും. പിന്നെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വെക്കരുത്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുക. ഒരു ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഇപ്പോ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾ എന്തോ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണെന്ന് പറഞ്ഞു, എന്താണത് ഒന്ന് പറയൂ. ഇത് ഈ പറയുന്ന താങ്കളുടെ മതഗ്രന്ഥം പെർഫെക്റ്റ് ആണോ അല്ലയോ? സിമ്പിൾ, പെർഫെക്റ്റ് ആണ്. ആലങ്ങാട നിങ്ങൾക്ക് അല്ല, അപ്പോ അപ്പൊ പിന്നെ ഇപ്പൊ അപ്പൊ പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞു ഒരു മുസ്ലിം ഈ പ്രവാചകൻ ഇന്നത്തെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താൻ നോക്കുന്നു എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താണ്? പറയൂ. അല്ല, ഇത് അപ്പൊ ഇന്നത്തെ സ്റ്റാൻഡേർഡിൽ ഉയർത്താൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല എന്നല്ലേ നിങ്ങളുടെ അർത്ഥം? നിങ്ങൾ അവരെ തേച്ചൊട്ടിക്കുന്നു, നിങ്ങൾ അവരെ, നിങ്ങൾ ഈ ഇസ്ലാമിലെ പുസ്തകത്തിന് പ്രവാചകനെ തേച്ചൊട്ടിക്കുന്നു. കാരണം ഇവർക്ക് ആ ഇന്നത്തെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഇന്ന് എന്നേക്കും അത് ഇന്നേക്കും ഇനി വരാൻ പോണ കാലത്തേക്കൊക്കെ പെർഫെക്റ്റ് ആയി മതമാണ് എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾ രണ്ടും പറയരുത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ചോദിക്കുകയാണ് കഫീലിനോട്, ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ പറയുന്ന ഖുറാൻ എന്ന് പറയുന്നത് ഓക്കെ ഒരു പുസ്തകമാണ്, 1400 വർഷമാണ്. ആ പുസ്തകം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ടോ? താങ്കളുടെ അഭിപ്രായം പറയും. രക്ഷയില്ല, കാലങ്ങളായിട്ട് ഞാൻ ഇറക്കി വരുന്നത് നിങ്ങൾ തിരിച്ചിരിക്കണ്ട. അല്ല, ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പറയുന്നത് അയാൾ നേരത്തെ ഇത് ക്രിസ്ത്യാനികള് മറ്റുള്ള മതങ്ങളൊക്കെ ന്യായീകരിക്കുന്ന പോലെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു, ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പിന്നെ ഒരു ചോദ്യം കൃത്യമായി പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ആള് പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഏതെങ്കിലും ഒന്ന് പറയും, ഇന്നും അത് പെർഫെക്റ്റ് ആണോ? അത് 1400 വർഷം മാത്രം. ഫ്രാൻസിസ്, ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ എന്റെ അച്ഛൻ കള്ളനാണ്, ഓക്കെ, അയാൾ മോഷ്ടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് വെക്കാം. അപ്പൊ നിങ്ങൾ വന്നിട്ട് പറയാണ് കൈപ്പുള്ളിയുടെ അച്ഛൻ കള്ളനാണ്, അപ്പൊ എനിക്ക് വിഷമമുണ്ടാവും, പക്ഷെ എനിക്ക് സ്ഥാപിക്കാനൊന്നുമില്ല. നിങ്ങളങ്ങനെ പറയരുത്, എൻ്റെ അച്ഛൻ കള്ളനാണെന്ന് പറയരുത്, എനിക്കത് വിഷമമുണ്ടാക്കുന്ന കാര്യം. ഈ സ്റ്റേറ്റ്മെൻറ്റും വസ്തുനിഷ്ഠമായ കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതും വൈകാരികമായി ചർച്ച ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം കഫീലിനറിയാമോ? അതായത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒബ്ജക്റ്റീവ്ലി ഡിബേറ്റ് ചെയ്യുമ്പോഴും ആ നിങ്ങൾ ആ മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിച്ചു, എന്റെ ഗോത്രത്തിൽപ്പെട്ട ആ ഒരു മനുഷ്യനെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങൾ ആക്രമിച്ചോത്രമോ? അല്ല, എന്റെ ശബ്ദം ക്ലിയർ ആണ്? ഹലോ, ക്ലിയർ ആണ്. അല്ലല്ല, വളരെ ക്ലിയർ ആണ്, എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ഗോത്രത്തിൽപ്പെട്ട എന്റെ ഒരു സഹോദരനെ നിങ്ങൾ എല്ലാവരും കൂടി കൂട്ടമായി ആക്രമിക്കുന്നു,
അവൻ ചിലപ്പോൾ പാപിയായിരിക്കാം, അവൻ കുറ്റം ചെയ്തവനായിരിക്കും, പക്ഷെ എൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനാണ്, നിങ്ങൾ അവനെ ഉപദ്രവിക്കരുത്. അതാണോ ഞാൻ പറഞ്ഞത്? അല്ല, കഫീൽ പറഞ്ഞോളൂ, കഫീൽ പറഞ്ഞോളൂ. അത് തന്നെയാണ്, അത് തന്നെയാണ് നിങ്ങളിവിടെ കാണിച്ചത്.